കാലടി സർവകലാശാലയിൽ സിപിഎം നേതാവ് എംബി രാജേഷിന്റെ ഭാര്യ നിനിതയുടെ നിയമനത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ വിദഗ്ധ സമിതിയിലെ ഒരംഗം പരാതി പിൻവലിച്ചു. വിഷയ വിദഗ്ധ സമിതിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ പി പവിത്രൻ പരാതി പിൻവലിച്ചതായി സർവകലാശാല വൈസ് ചാൻസലർ ധർമ്മരാജ് അഡാട്ട് പറഞ്ഞു. നിനിതയുടെ നിയമനം സംബന്ധിച്ച് ഇന്ന് തന്നെ ഗവർണർക്ക് റിപ്പോർട്ട് നൽകുമെന്നും ധർമ്മരാജ് അഡാട്ട് വ്യക്തമാക്കി. ത്രൻ എന്ന പേരായ വിഷയ വിദഗ്ധനായി പങ്കെടുത്തിരുന്ന അദ്ദേഹം ഇപ്പോൾ ഇന്നലെ സർവകലാശാലയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പരാതിയിലും തുടർന്നുള്ള സംഭവവികാസങ്ങളിലും താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് നിശ്ചയിക്കുന്നത് എന്ന ധാരണയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ആ ധാരണയ്ക്ക് വിരുദ്ധമായിട്ടാണ് റാങ്ക് ലിസ്റ്റ് വന്നത്. അതുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ അതിലും അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായത് കൊണ്ട് എനിക്ക് ഈ വിഷയത്തിൽ താല്പര്യമില്ലെന്നായിട്ടാണ് അദ്ദേഹം കത്ത്. വൈസ് ചാൻസലർ പഴയ എസ് എഫ് ഐക്കാരനാണെന്നായിരുന്നു കോൺഗ്രസ് നേതാവും എം എൽ എയുമായ പി ടി തോമസിന്റെ പ്രതികരണം. വൈസ് ചാൻസലർ ധർമ്മ അഡാട്ട് എന്ന് പറയുന്ന അദ്ദേഹം എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന ആളാണ് എന്ന് കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ വിളിച്ചു പറയുണ്ടായി. അപ്പോൾ എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന ആള് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആകുന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അങ്ങനെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയപ്പോൾ തൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവിനെ ശീർഷാസനത്തിലൂടെ ജോലി കൊടുത്തിരിക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. നിയമനത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് എറണാകുളത്ത് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. വിവരങ്ങളുമായി സിജോ വി ജോൺ ചേരുന്നു. സിജോ, സമരം ഒരു വഴിക്ക് നടക്കുകയാണ്, പക്ഷേ ഈ ആക്ഷേപം ഉന്നയിച്ചിരുന്ന ഒരാൾ വിദഗ്ധ സമിതിയിലെ അംഗം ആ ആക്ഷേപം പിൻവലിച്ചിരിക്കുന്നു, അദ്ദേഹം പിൻവാങ്ങിയിരിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ്, എന്താണ് നടക്കുന്നത്? തനീഷ്, എം ബി രാജേഷിന്റെ ഭാര്യ നിനിതയ്ക്ക് സംസ്കൃത സർവകലാശാലയിൽ നിയമനം ലഭിച്ചത് റാങ്ക് പട്ടിക അട്ടിമറിച്ചുകൊണ്ടെന്നാണ് ഒരാരോപണം. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ത്, ആരോപണം ഉന്നയിച്ചിരുന്നത് ഈ വിഷയ വിദഗ്ധ സമിതിയിലെ അംഗങ്ങൾ തന്നെയായിരുന്നു. മൂന്ന് പേരാണ് വിഷയ വിദഗ്ധ സമിതിയിൽ ഉണ്ടായിരുന്നത്: ഡോക്ടർ ഉമ്മൻ തറമൽ, കെ എം ഭരതൻ, പി പവിത്രൻ. ഈ മൂന്ന് പേരും തങ്ങളുടെ വിയോജിപ്പ് യൂണിവേഴ്സിറ്റിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിൽ ഈ പരാതിയിലാണ്, അല്ലെങ്കിൽ ഈ ഒരു ആരോപണത്തിലാണ് ഇപ്പോൾ ഒരാള് പിന്മാറിയിരിക്കുന്നത്. പി പവിത്രൻ തന്റെ പരാതി പിൻവലിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർവകലാശാലയ്ക്ക് ഇമെയിൽ അയച്ചുവെന്നാണ് സർവകലാശാല വൈസ് ചാൻസലർ ധർമ്മരാജ് അഡാട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഇമെയിലിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യം, ഈ വിഷയ വിദഗ്ധ സമിതിക്ക് ഈ റാങ്ക് ലിസ്റ്റ് തീരുമാനിക്കുന്നത് വിഷയ വിദഗ്ധ സമിതിയാണ് റാങ്ക് ലിസ്റ്റ് തീരുമാനിക്കുന്നതാണ് കരുതിയിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു അധികാരം തങ്ങൾക്ക് ഇല്ല എന്ന് പിന്നീടാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് ഈ പരാതിയിൽ നിന്ന് പിൻവലിക്കുന്നത് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത്തരം ഒരു ഇമെയിൽ അയച്ചതായി ധർമ്മരാജ് അഡാട്ട് പറയുമ്പോഴും പി പവിത്രൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വ്യക്തമാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണവും ഇത് അദ്ദേഹം ഇതുവരെ നൽകിയിട്ടില്ല. എന്തായാലും ഈ വിഷയ വിദഗ്ധ സമിതിയിലെ അംഗങ്ങൾ ആദ്യഘട്ടത്തിൽ ഒറ്റക്കെട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ഈ പരാതിയിൽ നിന്ന് ഒരാൾ ഒരംഗം പിന്മാറിയിരിക്കുന്നത് ഈ ആരോപണത്തിന്റെ മുന്നിടിയുന്ന രീതിയിലേക്ക് എന്ന് പറയേണ്ടി വരും. എന്നാൽ ഈ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി പുനഃപരിശോധിക്കില്ല, ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇത് സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ട് ഇന്ന് തന്നെ ഗവർണർക്ക് നൽകുമെന്നുള്ള കാര്യം വൈസ് ചാൻസലർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള ഒരു ക്രമക്കേടും ഉണ്ടായിട്ടില്ല എന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ സർവകലാശാല സ്വീകരിക്കുകയും ചെയ്യുന്നത്. ശരി, നന്ദി സിജോ വിവരങ്ങൾക്ക്. നിയമന വിവാദങ്ങൾ പ്രതിരോധിക്കാൻ ഉറച്ച് സർക്കാർ യു ഡി എഫ് കാലത്തെ നിയമനങ്ങളുടെ കണക്ക് തേടി. കഴിഞ്ഞ സർക്കാർ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തിയതിന്റെ കണക്ക് അടിയന്തരമായി ഹാജരാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി കണക്ക് ഹാജരാക്കണമെന്നാണ് വകുപ്പ് സെക്രട്ടറിമാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നു. സജിത്ത്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ചില കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഇന്നലെ രമേശ് ചെന്നിത്തലയെയും സംബന്ധിക്കുന്ന ഒരു വാർത്താ സമ്മേളനത്തിലെ ഭാഗം വാർത്തയായിരുന്നു, നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ അത് സി പി എം തന്നെയും, അതായത് മുഖ്യമന്ത്രി തന്നെയും അക്കാര്യത്തിൻ്റെ കണക്കെടുത്ത് പ്രതിരോധിക്കാനാണോ ഉറച്ചിരിക്കുന്നത്? ഇന്ന് ഉച്ചക്കകം തന്നെ കണക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇന്ന് വാർത്താ സമ്മേളനമോ മറ്റോ നടത്താൻ സാധ്യതയുണ്ടോ അദ്ദേഹം?
തനീഷ്, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിയമന വിവാദത്ത് സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള സമരപരിപാടികൾ നടക്കുന്നു. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളും സംസ്ഥാനത്ത് ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതിനെ പ്രതിരോധിക്കാൻ സർക്കാരിന്റെ നീക്കമുണ്ടാവുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നടന്ന താൽക്കാലിക സ്ഥിരപ്പെടുത്തൽ, താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തിയ നടപടി എത്ര എണ്ണമാണ്, ഓരോ വകുപ്പിലും എങ്ങനെയൊക്കെ നടന്നു എന്നതിന്റെ വിശദമായ ഒരു കണക്ക് ശേഖരിക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇത്തരമൊരു നിർദ്ദേശം എല്ലാ സെക്രട്ടറിമാർക്കും പോയിരിക്കുന്നത്. ഇന്ന് തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തുടക്കം മുതൽ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളവർ പറയുന്നതാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും താൽക്കാലികക്കാരെ വ്യാപകമായി സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. പത്ത് വർഷം സർവീസ് തികച്ചവരെയാണ് സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത് എന്നതായിരുന്നു സർക്കാരിന്റെ വാദം. എന്തായാലും യു ഡി എഫ് കാലത്തെ നിയമനങ്ങൾ അടക്കം അതിന്റെ കണക്കുകൾ അടക്കം നിരത്തിക്കൊണ്ട് ഈ വിഷയത്തെ പ്രതിരോധിക്കാനാണ് സർക്കാരിന്റെ നീക്കം. എന്തായാലും മുഖ്യമന്ത്രി ഇതിന്റെ വിശദാംശങ്ങൾ അടക്കം മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കും. ഇന്നൊരു പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. സ്ഥിരപ്പെടുത്താൻ തീരുമാനമെടുത്ത താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാനാകില്ലെന്ന് മന്ത്രി ഇ പി ജയരാജൻ. താൽക്കാലിക ജീവനക്കാർക്കും കുടുംബമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. എന്തിനാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരിക്കുന്നത് എന്ന് പി എസ് സി ഉദ്യോഗാർത്ഥികളോട് തന്നെ ചോദിക്കണമെന്നും ജയരാജൻ കൊച്ചിയിൽ പറഞ്ഞു. അവരോട് പോയി ചോദിക്കണം, എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഈ ഗവൺമെന്റ് എല്ലാവർക്കും ജോലി കൊടുക്കാനുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. 10-ഉം 20-ഉം കൊല്ലക്കാലം ഒരു സ്ഥലത്ത് ഇത് ജോലി ചെയ്ത് അവരാരെയും പിരിച്ചുവിടാൻ പറ്റുമോ? ഒരു ജീവകാരുണ്യ പ്രശ്നമല്ലേ? അതിനെ നശിപ്പിക്കാൻ പുറപ്പെടരുത്. ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു പാർട്ടിക്കും അതിനെ എതിർക്കാൻ സാധിക്കില്ല. പിന്നെ പി എസ് സിക്കാരായിട്ടുള്ള തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ജോലി കൊടുക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരു തുടർ ഗവൺമെൻറ് ഇവിടെ ഉണ്ടാകും, ഒരു ഭരണമുണ്ടാകും. കേരളം ആ ഭരണത്തിന് കീഴിൽ തൊഴിൽ രഹിതർ ഇല്ലാത്ത കേരളമാക്കി ഞങ്ങൾ മാറ്റിയിരിക്കും. റാങ്ക് ഹോൾഡ് സമരം പ്രതിപക്ഷം ഇളക്കിവിട്ട സമരമാണെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. പല റാങ്ക് ഹോൾഡർ സംഘടനകളും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ രൂപീകരിച്ചവയാണ്. ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി നൽകൽ പ്രായോഗികമല്ല. പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിലല്ല താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തിയത് എന്നും റാങ്ക് ഹോൾഡേഴ്സ് വസ്തുതകൾ മനസ്സിലാക്കണമെന്നും തോമസ് ഐസക് പറഞ്ഞു. ഇന്ന് പണ്ടത്തെ അപേക്ഷിച്ച് 3-ഉം 4-ഉം മടങ്ങാണ് കൂടുതൽ ലിസ്റ്റിൽ ആൾക്കാരെ ഉൾപ്പെടുത്തുന്നത്. ആരൊക്കെയോ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞവർക്കൊക്കെ തൊഴിലിന് അവകാശമുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സമരവും ബഹളവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇത്തരത്തിലുള്ളതിൽ നിന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കി പിന്തിരിയാണ് വേണ്ടത്. പ്രതിപക്ഷത്തിൻ്റെ പ്രസ്താവനകളിൽ നിന്ന് അവരാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് നിൽക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. ഒരു കാരണവശാലും ലിസ്റ്റിലുള്ള എല്ലാവരെയും നിയമിക്കുന്നതിന് സർക്കാരിന് കഴിയില്ല. സർക്കാർ പക്ഷെ ചെയ്യുന്നൊരു കാര്യമുണ്ട് ഈ ബഡ്ജറ്റിലുള്ളത്. കേരളത്തിലെ 20 ലക്ഷം അഭ്യസ്ത വിദ്യർക്ക് ഏതാണ്ട് സർക്കാർ ശമ്പളത്തിൻ്റെ വരുന്ന നല്ല ശമ്പളമുള്ള പണി നൽകാൻ വേണ്ടിയുള്ള വളരെ കൃത്യമായൊരു പരിപാടി മുന്നോട്ട് വച്ചിരിക്കുക. ഇതെല്ലാം മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതെ അതെ അതെ. സി ഇത്രയും പേര് ഓരോ ലിസ്റ്റിലുമുണ്ട്. സ്വാഭാവികമായിട്ട് റാങ്ക് ഹോൾഡേഴ്സ് സംഘടന ഉണ്ടാക്കുന്നു. പല ചില സംഘടനകളെങ്കിലും പ്രത്യക്ഷമായിട്ട് ഇത്തരത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രമാണ്, അതിൽ വീഴരുത്. തോമസ് ഐസക്കിന് സമരങ്ങളോട് അലർജിയും.